ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുമ്പളങ്ങ കുരുവെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം എടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ച് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം വരും, അത് നിങ്ങൾ കളയരുത്. അത് അതിൽ തന്നെ വെച്ച് അതിൽ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഒരു കപ്പ് അളവ് ഞാൻ ഗ്രേറ്റ് ചെയ്ത കുമ്പളങ്ങയുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബാദാം 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ഞാനിതെല്ലാം നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ വെള്ളത്തിൽ തന്നെ കുമ്പളങ്ങ വെന്ത് വരണം. ഞാനത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുമ്പളങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര 1/2 കപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് പാത്രത്തിലാണോ നമ്മൾ കുമ്പളങ്ങ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൻ്റെ 1/2 കപ്പ് എടുക്കണം നമ്മൾ പഞ്ചസാര. ഞാൻ പഞ്ചസാര ഇട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര നല്ല മെൽട്ടായി വരണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ പൗഡർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റെഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യെല്ലോ കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബാദാം ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വെള്ളമെല്ലാം നല്ലോണം വറ്റി ഇതേപോലെ ഒന്ന് ചേർന്ന് വരണം. ഈ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഏലക്കാപ്പൊടി നമ്മൾ വേണമെന്നല്ല ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.